Dear students, today we are going to discuss the question and answers related to the next part of chapter 9, standard 5. Next part is Party Sustaining Democracy. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് സസ്റ്റെയിനിങ് ഡെമോക്രസി? എന്തെല്ലാമാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ? ഫസ്റ്റ് വൺ, ദി റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. സെക്കൻഡ് വൺ, റൈറ്റ്സ്, അവകാശങ്ങൾ. തേർഡ് വൺ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക നീതി. ദെൻ മാസ് മീഡിയ, മാധ്യമങ്ങള്, ഒപ്പോസിഷൻ, പ്രതിപക്ഷം. ഇത്രയും ഘടകങ്ങളാണ് ജനാധിപത്യത്തിന് നിലനിൽപ്പിന് ആവശ്യമായ അത്യാവശ്യ ഘടകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി പർപ്പസ് ഓഫ് ട്രാഫിക് ലോസ്? എന്താണ് ട്രാഫിക് ലോന്റെ ലക്ഷ്യം, അതായത് ട്രാഫിക് നിയമത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ്. ദി എയിം ഓഫ് ട്രാഫിക് റൂൾ ഈസ് ടു എൻഷുർ സ്മൂത്ത് ആൻഡ് സേഫ് ട്രാഫിക് ഫോർ വെഹിക്കിൾസ്. വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവുമാക്കുകയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഐഡന്റിഫൈ സിമിലർ റോൾ ആൻഡ് ഇവാലുവേറ്റ് ദയർ റോൾ ഇൻ മേക്കിംഗ് അവർ ലീവ് കംഫർട്ടബിൾ, അതായത് ഇതുപോലുള്ള നിയമങ്ങൾ കണ്ടെത്തി അത് എങ്ങനെ ജനജീവിതം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയുള്ള നിയമങ്ങളാണുള്ളത്? ഒരു നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. ദി ആക്ട് മേക്സ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എവറി ചൈൽഡ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 ആൻഡ് സ്പെസിഫൈ മിനിമം നോംസ് ദി എലിമെന്ററി സ്കൂൾസ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാലയങ്ങൾ, അതായത് പ്രൈമറി സ്കൂളിലെ മിനിമം മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ നിയമം. ഈസ് എൻ ആക്ട് ഓഫ് ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ എനാക്ടഡ് ഓൺ 4 August 2009, അതായത് 2009 August 4 ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ദിസ് ആക്ട് കം ഇൻ ടു ഫോഴ്സ് ഇൻ 1 April 2010. പാർലമെന്റ് പാസ്സാക്കിയാലും April 1, 2010 ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. 2005 ഇത് പ്രാബല്യത്തിൽ വന്നത്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇൻ ആക്ട് ഓഫ് ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ വിച്ച് സെറ്റ്സ് ഔട്ട് ദി റൂൾ ആൻഡ് പ്രൊസീജർ റിഗാർഡിംഗ് സിറ്റിസൺസ് റൈറ്റ് ഓഫ് ടു ഇൻഫോർമേഷൻ. വിവരാവകാശം എന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രവർത്തനമാണ്. അത് പൗരന്മാരെ സംബന്ധിച്ച നിയമങ്ങളും നടപടിക്രമങ്ങളും വിവരാവകാശം വ്യക്തമാക്കുന്നു. നെക്സ്റ്റ്, ദി സീനിയർ സിറ്റിസൺ ആക്ട് 2007 നിലവിൽ വന്നത്. ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ മോർ എഫക്റ്റീവ് പ്രൊവിഷൻസ് ഫോർ ടു മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ഗ്യാരണ്ടീഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ്. എന്താണ് പറയുന്നത്? രക്ഷാകർത്താക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും, പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ്, പരിപാലനത്തിനും ക്ഷേമത്തിനും കൂടുതൽ ഫലപ്രദമായ വ്യവസ്ഥകൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു നിയമമാണ് എന്ത്? സീനിയർ സിറ്റിസൺ ആക്ട് 2007. നെക്സ്റ്റ്, വാട്ട് ഈസ് റൈറ്റ്സ്, എന്താണ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ. റൈറ്റ്സ് ആർ ഗ്രാന്റഡ് ടു ദി സിറ്റിസൺ ഫോർ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദി കൺട്രി. വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്ത് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വാക്ക് തന്നിരുന്നു, ഐഡന്റിഫൈ ദി റൈറ്റ്സ് എൻഷുർഡ് ബൈ ഈച്ച് ലോ ആൻഡ് ട്രൈ ടു ഫിൽ ഇൻ കോളം ബി. കുറച്ച് ലോസ് ഇവിടെ തന്നിട്ടുണ്ട് കോളം എയില്. അതിനോട് അനുയോജ്യമായിട്ടുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ബി കോളം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ലോസ് ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം. അത് എന്ത് റൈറ്റ്സ് ആണ്? നമ്മൾ വിദ്യാഭ്യാസ അവകാശ നിയമം നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് അതിന്റെ റൈറ്റ്സ് വരിക? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദി ഏജ് ഓഫ് 14, അത് 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. നെക്സ്റ്റ് ലോസ് എന്താണ്? ട്രാഫിക് ലോസ് ആണ്.
അതായത് മോട്ടോർ വാഹന നിയമം എൻഷുർ റോഡ് സേഫ്റ്റി, അതായത് റോഡ് സേഫ്റ്റിയാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. റൈറ്റ് ടു നോ ദി ആക്ടിവിറ്റീസ് റെൻഡേർഡ് ബൈ എനി ഗവൺമെന്റ് ഓഫീസ്, എല്ലാ ഗവൺമെന്റ് ഓഫീസിലും ഉള്ള എല്ലാ വർക്കുകളും അറിയാനുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട്. സീനിയർ സിറ്റിസൺസ് ആക്ട്, അതായത് വൃദ്ധ ജനപരിപാലന നിയമമാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന് പറഞ്ഞാൽ. മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക, ആൻഡ് വെൽഫെയർ, അവരുടെ ക്ഷേമം, ഇതാണ്. എൻഷുർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ, വയസ്സായുള്ള ആളുകളുടെ പ്രൊട്ടക്ഷൻ ആണ് ഇത് ഉറപ്പുവരുത്തുന്നത്. അതാണ് അവർക്കുള്ള അവകാശങ്ങൾ. നെക്സ്റ്റ്, വാട്ട് ഈസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, എന്താണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന് പറഞ്ഞാൽ. എൻഷുർ ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ആൾ ബൈ മിനിമൈസിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ഈസ് ദി പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദി ഐഡിയാസ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. എൻഷുറിംഗ് ഈക്വൽ ട്രീറ്റ്മെന്റ്, തുല്യ പരിഗണന നൽകുക, എന്ത്, മിനിമൈസിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ്. ഇൻഇക്വാളിറ്റീസ് പറഞ്ഞാൽ അസമത്വം, സാമൂഹികവും സോഷ്യൽ പറഞ്ഞ സാമൂഹികം, എക്കണോമിക്സ് പറഞ്ഞ സാമ്പത്തിക, സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ അസമത്വങ്ങളും കുറച്ചുകൊണ്ട് സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ത്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് നിലയിന്റെ പൊരുൾ. നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് മാസ് മീഡിയ, എന്താണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ. ദി മാസ് മീഡിയ ഈസ് എ മേജർ മീൻസ് ദാറ്റ് ഹെൽപ് ഇൻ ഇൻഫോമിംഗ് ദി പബ്ലിക് അബൌട്ട് ഇവന്റ്സ് ഹാപ്പനിങ് ദി സൊസൈറ്റി. മാസ് മീഡിയ ഈസ് എ മേജർ മീൻസ് ദാറ്റ് ഹെൽപ് ഇൻ ഇൻഫോം ദി പബ്ലിക്, അതായത് ജനങ്ങളെ ഇൻഫോം ചെയ്യാൻ, ജനങ്ങളിൽ എത്തിക്കാനുള്ള സഹായിക്കുന്ന, അതായത് പൊതുജന മധ്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങളെ എത്തിക്കാൻ സഹായിക്കും ഒരു ഉപാധിയാണ് എന്ത്, മാധ്യമങ്ങൾ. ദി മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ടു ഫെമിലിയറൈസ് ടു പബ്ലിക് വിത്ത് ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ആൻഡ് ടു ബ്രിങ് കോമൺ ഡിമാൻഡ്സ് ടു ദി ഗവൺമെന്റ് അറ്റൻഷൻ. ദി മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, മീഡിയ പ്രധാന പങ്ക് വഹിക്കുന്നു ദി പബ്ലിക് വിത്ത് ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ, അതായത് പബ്ലിക്കിന്റെ പൊതുവായ ആവശ്യങ്ങൾ, പൊതുവായ താല്പര്യങ്ങൾ, ടു ബ്രിങ് കോമൺ ഡിമാൻഡ്സ് ടു ദി ഗവൺമെന്റ് അറ്റൻഷൻ. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നത്, അവരുടെ എല്ലാം കോമൺ ഡിമാൻഡ്സുകൾ എല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഈ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഹൗ വിൽ ഇറ്റ് എഫക്ട് ഡെമോക്രസി വിത്തൗട്ട് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, അതായത് സാമൂഹിക സാമ്പത്തിക നീതി ഒരു രാജ്യത്ത് ഇല്ലാതായി അവിടെ എന്തെല്ലാം ഉണ്ടാകും, അത് ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ പ്രസന്റ്, അതായത് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ഇല്ലാതായാൽ അവിടെ എന്തെല്ലാം ഉണ്ടാവും എന്നാണ്. സ്ലാവറി, അടിമത്തം ഉണ്ടാവും, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ വിവേചനം ഉണ്ടാവും, അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞാൽ തൊഴിലില്ലായ്മ ഉണ്ടാവും, പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവും, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ഇപ്പോൾ അവിടെ ഉണ്ടാവും. നെക്സ്റ്റ്, വാട്ട് ഇസ് ദി റോൾ ഓഫ് ഓപ്പോസിഷൻ ഇൻ ഡെമോക്രസി, പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ് ഡെമോക്രസി എന്നാണ്. ഇറ്റ് ഇസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഓപ്പോസിഷൻ ടു പെർസ്യൂ ദി ഗവൺമെന്റ് ടു ഫങ്ഷൻ ബെറ്റർ ബൈ പോയിന്റിംഗ് ഔട്ട് ദി റോങ്സ് ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുക, അതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. നെക്സ്റ്റ്, മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ഡെമോക്രസി ഇസ് ആൾസോ എ വേ ഓഫ് ലൈഫ്, ജനാധിപത്യം ഒരു ജീവിത രീതിയാണ് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോയിന്റ്സ് ആയിട്ട് എഴുതേണ്ടത്, ആസ് എ വേ ഓഫ് ലൈഫ് ഡെമോക്രസി അപ്ലോഡ്സ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി, ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനസിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. റെസ്പെക്ടിംഗ് ഒപ്പീനിയൻ ഓഫ് അതേഴ്സ് ഇസ് എ പാർട്ട് ഓഫ് ഡെമോക്രസി വേ ഓഫ് ലൈഫ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നത് ജനാധിപത്യ രീതിയുടെ ഒരു ഭാഗമാണ്. എൻ ഇൻഡിവിജ്വൽ ഹാസ് ദി റൈറ്റ് ടു അഗ്രി ഓർ ഡിസഗ്രി വിത്ത് ദി ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്, അഭിപ്രായങ്ങളോട് യോജിക്കാനോ വിയോജിക്കാനോ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. ഡെമോക്രസി ബിക്കംസ് മീനിങ് ഫുൾ വെൻ വി ആർ ഏബിൾ ടു ഫോഴ്സ് കളക്റ്റീവ് ഡിസിഷൻ, കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ മാത്രമേ ജനാധിപത്യം എന്നതിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. വി ഷുഡ് ബി ഏബിൾ ടു അഡോപ്റ്റ് ദി ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ് അറ്റ് ഹോം ഇൻ സ്കൂൾ ആൻഡ് ഇൻ സൊസൈറ്റി, ഒരു ജീവിത രീതി എന്ന നിലയിൽ വീട്, സ്കൂൾ, സമൂഹം തുടങ്ങിയ എല്ലാ മേഖലകളിലും ജനാധിപത്യ രീതി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. വി ഷുഡ് ഏബിൾ ടു അഡോപ്റ്റ് ദി ഡെമോക്രാറ്റിക് വേ, ഡെമോക്രാറ്റിക് വേ എല്ലാ രീതിയിലും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതിനൊക്കെ, ഹോം, വീട്ടില്, ഇനി സ്കൂൾ, സ്കൂളിൽ ആൻഡ് സൊസൈറ്റി, സമൂഹത്തിൽ, ഇതാണ്
ഡെമോക്രസി ജീവിത രീതിയും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇനി ഇതില് ലേറ്റസ്റ്റ് അസസ് ആണ്, ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 3 ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി, ഡെമോക്രസിയുടെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക, റെസ്പെക്ട് ഫോർ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. എ മൾട്ടി പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം പെയർഡ് വിത്ത് പൊളിറ്റിക്കൽ ടോളറൻസ്, സഹിഷ്ണുത. അതേപോലെ മൾട്ടി പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം, ഒന്നിലധികം പാർട്ടികൾ ഉള്ള പൊളിറ്റിക്കൽ സിസ്റ്റം. സിറ്റിസൺ പാർട്ടിസിപ്പേഷൻസ്, എല്ലാ പൗരന്മാരെയും തുല്യ പാർട്ടിസിപ്പേഷൻ. ഈ മൂന്നെണ്ണം എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സർട്ടൈൻ കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ദി സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഡെമോക്രസി ആർ ഗിവൺ ബിലോ. ജനാധിപത്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനുകൂലമായ ചില ഘടകങ്ങൾ താഴെ തന്നിരിക്കുന്നു. എന്തൊക്കെയാണ്? ഇലക്ഷൻ, വോട്ട്, റൈറ്റ്സ്, അവകാശങ്ങൾ, മാസ് മീഡിയ, മാധ്യമങ്ങള്, കോർട്സ്, കോടതി, എക്കണോമിക് ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക, ഒപ്പോസിഷൻ, പ്രതിപക്ഷം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാർക്ക് ദി അപ്രോപ്രിയേറ്റ് ലെറ്റർ സിഗ്നിഫൈയിങ് ദി അപ്പോർമെൻഷൻഡ് ഫാക്ടേഴ്സ് അഗേൻസ്റ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. അതായത് താഴെ തന്നിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് തന്നിട്ടില്ലേ, അത് മുകളിൽ കൊടുത്തിട്ടുള്ളതുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിന്റെ നേരെ ഇവിടെ കള്ളി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കള്ളികൾ കൊടുത്തിട്ടില്ലേ, അത് ഇതിന്റെ നേരെയുള്ള അക്ഷരങ്ങള്, അപ്രോപ്രിയേറ്റ് ലെറ്റേഴ്സ്, അത് എഴുതി സൂചിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് കൺസ്ട്രക്ടഡ് എ ബ്രിഡ്ജ് അക്രോസ് ദി റിവർ, ഗതാഗത സൗകര്യത്തിനായി നദിക്ക് പുറകെ ഒരു പാലം നിർമ്മിച്ചു. അത് ഏതിലുള്ളതാണ്? മനുഷ്യരുടെ അവകാശങ്ങളാണല്ലേ, റൈറ്റ്സ് ആണ്, ട്രാഫിക് ലോസിന് വരുന്നതാണ് അതിന്റെ റൈറ്റ്സ് ആണ്. അത് അപ്പോ സീനാണ് ഇതിൽ വരേണ്ടത്, എഴുതേണ്ടത് സീന്. നെക്സ്റ്റ്, എനി ഇൻഡിവിജ്വൽ കെൻ അസ്യൂം എൻ ഓഫീസ് ഇഫ് ഹി ഷി ഹാസ് ദി റിക്വയർഡ് ക്വാളിഫിക്കേഷൻ. ഒരു വ്യക്തിക്ക് നിശ്ചിത യോഗ്യതയുണ്ടെങ്കിൽ അവനക്ക് ഏത് പദവിയും, അത് അവളോ ഷി ആയിക്കോട്ടെ ഹി ആയിക്കോട്ടെ, ഏത് പദവിയും വഹിക്കാനുള്ള അർഹതയുണ്ട് എന്നാണ്. അതിൽ ഏതാണ്? സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ്, അതായത് തുല്യ നീതിയാണ്, പുരുഷനും സ്ത്രീക്കും തുല്യ നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ദി കോർട്ട് സെൻസർഡ് ദി കൺവിക്ട് ഓഫ് ലൈഫ്, ദി കോർട്ട് സെൻസർഡ് ദി കൺവിക്ട്, കുറ്റവാളിയെ കോർട്ട് ശിക്ഷിച്ചു എന്നിന് ഇംപ്രിസോൺമെന്റ്, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അപ്പൊ അത് ഏതാണ്? കോടതിയാണ്. അപ്പൊ ബീനാണ് ഇവിടെ എഴുതേണ്ടത്, കോർട്ട് എന്നുള്ളതിന് ബീനാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, ഓൾ ടി വി ചാനൽ ഹൈലൈറ്റ്സ് ദി ന്യൂസ് ഓഫ് ദി കറപ്റ്റ് പബ്ലിക് ഫിഗർ, പൊതുപ്രവർത്തകന്റെ അഴിമതി എല്ലാ ടി വി ചാനലുകളിലും കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അഴിമതിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണ് അല്ലെ, ഓപ്പോസിഷനാണ്. അപ്പൊ അവിടെ എഫ് ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, പീപ്പിൾ ഇലക്ട് ദയർ റെപ്രസെന്റേറ്റീവ്സ് വൺസ് ഓർ 5 ഇയേഴ്സ്, 5 വർഷത്തിൽ ഒരിക്കൽ പീപ്പിൾ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യുന്നു. അതേതാണ്? ഇലക്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Prepare a note on a situation where democratic principles are applied. Democratic principles, അതായത് ജനാധിപത്യ തത്വങ്ങൾ അംഗീകരിക്കുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക, waiting for chance, അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി അവസരം കൊടുക്കുക, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. ലിസണിംഗ് ടു ദി ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. സ്ട്രൈവിംഗ് ഫോർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര തുല്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അതിന്റെ സന്ദർഭങ്ങളാണ്, നമ്മൾ അതിന് വേണ്ടിയുള്ള സന്ദർഭങ്ങളാണ്. അപ്പൊ അത് എഴുതുക. ഓക്കെ.